നമസ്കാരം. നൗഫലാണ് കൊബോൾട്ട് മിഷനറീസിന്റെ. കൊബോൾട്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഹോം ബേക്കേഴ്സിനും ചോക്ലേറ്റ് ഷോപ്പ്, ബേക്കറി, ചോക്ലേറ്റിൻ്റെ ഇത്, അതിലെ കേക്കിന്റെ ഷോപ്പുകളൊക്കെ ഉള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള, കൂടുതൽ അവർക്ക് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, എല്ലാവരും ഉപയോഗിക്കാൻ പറ്റും, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ചോക്ലേറ്റ് ഫൗണ്ടിങ് മെഷീനാണ്. ചോക്ലേറ്റ് നമുക്കത് മെൽട്ട് ചെയ്തിട്ട് ചോക്ലേറ്റ് ഫൗണ്ടിങ് മെഷീൻസിന്റെ പല വേരിയൻസ് ഉണ്ട്, പല മോഡൽസ് ഉണ്ട്. അപ്പൊ നമുക്ക് അത് മൊത്തത്തിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അതിലിപ്പോ നമുക്ക് വെച്ചാല് അതിൽ ഏറ്റവും ചെറുത് സിംഗിൾ ലെയർ, ത്രീ ലെയർ വരുന്ന ഒരു മെഷീൻ ഉണ്ട്. അതാകുമ്പോൾ ചെറിയ മെഷീനാണ്, ത്രീ ലെയർ വളരെ കുറഞ്ഞ റേറ്റേ വരുന്നുള്ളൂ, ത്രീ ലെയർ വരുന്നുണ്ട്. അതിൻ്റെ തന്നെ ത്രീ ലെയറിൽ തന്നെ കുറച്ചും കൂടി വലിയൊരു മോഡലുണ്ട്. ത്രീ ലെയറിൽ കുറച്ച് വലിയ മോഡലാണ്, ഇതിന്റെ ആംഗിളൊക്കെ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട്. ത്രീ ലെയറിൽ കുറച്ചുകൂടി വലിയ മോഡലാണ്. ഇതിന്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഫോർ ലെയർ. ഫോർ ലെയറിൽ രണ്ട് മോഡലുണ്ട്. ഇതൊരു ഫോർ ലെയർ കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു മെഷീനാണ്. ഇത് ചോക്ലേറ്റ് ഫണ്ടിങ്ങിലെ കുറച്ച് നല്ല, കുറച്ചുകൂടെയൊക്കെ വെയിറ്റ് ഒക്കെ ഉള്ള നല്ല ഹെവി ആയിട്ടുള്ള ഒരു മെഷീനാണ് ഈ ഫോർ ലെയറിന്റെ മെഷീൻ. ഇതിന്റെ ആംഗിൾസ് ഒക്കെ കുറച്ച് നല്ല വൃത്തി നല്ല ആയിട്ടുള്ള ഒരു മെഷീനാണ്. അതിന് തന്നെ ഫോർ ലെയറിൽ തന്നെ വേറെയും കുറച്ച് മോഡലുണ്ട്. പിന്നെ ഫൈവ് ലെയർ ഉണ്ട്. ഫൈവ് ലെയറിന്റെ ഹെവി ആയിട്ടുള്ള മോഡലിന്റെ ഫൈവ് ലെയർ ഉണ്ട്. ഫൈവ് ലെയറിന്റെ കുറച്ചുകൂടി വലിയതുണ്ട്. അപ്പോൾ ഇത്രയും മെഷീനുകളൊക്കെ ഉണ്ട്. ഇനിയും വേറെ കുറെ സ്റ്റോക്കുകൾ ഉണ്ട്. അപ്പൊ നമുക്കിതിന് എങ്ങനെ ചോക്ലേറ്റ് നമുക്കിത് ഫൗണ്ട് ചെയ്യാമെന്നുള്ള, മെൽറ്റ് ചെയ്തിട്ട് എങ്ങനെ ഇത് യൂസ് ചെയ്യാമെന്നുള്ളതൊക്കെ നമുക്കൊന്ന് ഇപ്പൊ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ചോക്ലേറ്റ് നമുക്ക് ഇത് ഇതാക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് കുറച്ച് മെൽറ്റ് ചെയ്ത് നമ്മൾ ഇത് അതിൽ ഒഴിച്ചിട്ടുണ്ട് ചോക്ലേറ്റ്. അപ്പൊ ഇതിന് നമുക്കൊന്ന് ഇത് ഒന്ന് ഓൺ ആക്കി നോക്കാം, എന്താണ് ഇതിന്റെ സംഭവം എന്നുള്ള ഒന്ന് ഓൺ ആക്കി നോക്കാം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് ഇത് കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട്, നമുക്ക് കുറച്ച് ലൂസ് ആക്കി കൊടുക്കാം. നല്ല ടൈറ്റ് ആയിട്ടാണ് ഒലിച്ചു വരുന്നത് ചോക്ലേറ്റ്. അപ്പൊ നമുക്കൊന്ന് ലൂസ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് കട്ടായി കിടക്കുകയാണ്. ഓക്കെ, ഇത് നമ്മളിതിൽ ഒഴിച്ചിട്ടിട്ട് കുറച്ച് നേരമായി. അപ്പോൾ ഇത് നല്ല കട്ടായിട്ടാണ് കിടക്കുന്നത്. ഇത് നമുക്കൊന്ന് ലൂസാക്കി കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ കുറച്ച് ടൈറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് ലൂസാവണം. ലൂസാവാണ്ട് ഇതിന് ഓട്ടോമാറ്റിക്കലി ഹീറ്റുള്ള മോഡലാണ്. അങ്ങനെ ഹീറ്റില്ലാവുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ലൂസായി വരും. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, അതുവരെ നമുക്കൊന്ന് ഇതൊന്ന് ലൂസായി അത് ചോക്ലേറ്റ് അതിൻ്റെ അതൊന്ന് അതിൻ്റെ ഫ്ലോയിൽ ഒഴുകി വരാനുള്ള ഒരു ഇത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ ഇപ്പോൾ ചോക്ലേറ്റ് നല്ല ടൈറ്റ് ആയിട്ടാണ് ഒഴിച്ചത്. അപ്പോൾ ഇതിൽ ഹീറ്റിംഗ് മോഡുണ്ട്, നമ്മൾ ഹീറ്റിംഗ് മോഡിൽ ഇട്ടേക്കാണ്. അപ്പോൾ ഇതൊന്ന് ലൂസായി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഹീറ്റിംഗ് മോഡിൽ ഇട്ടിട്ടുണ്ട്. ഹീറ്റിംഗ് മോഡിൽ നമുക്ക് എങ്ങനെ ഇത് വർക്ക് ചെയ്യിക്കുക എന്നുള്ള ജസ്റ്റ് ഒന്ന് നമുക്ക് ആ ടൈം കൊണ്ട് നമുക്ക് ഇതെങ്ങനെ വർക്ക് ചെയ്യിക്കാം, ഓൺ ആക്കാം, അത് യൂസ് ചെയ്യാം എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണിക്കാം. ഇത് നമ്മൾ ഓൺ ആക്കാൻ വേണ്ടി നമ്മൾ കറണ്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ഇലക്ട്രിക്കൊക്കെ വന്നതിന് ശേഷം ഇതങ്ങനെ ഓൺ ആക്കി വെച്ചാൽ ഇതിലിപ്പം ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ഇതിൽ ഓൺ മോട്ടർ ഓൺ ഉണ്ട്, ഹീറ്റ് ഓൺ ഉണ്ട്. അതായത് മോട്ടർ ഓൺ ആക്കാനും ഹീറ്റ് ഓൺ ആക്കാനുള്ള സ്വിച്ച് ഉണ്ട്. പിന്നെ ഇത് തെർമോസാറ്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് വരുന്നുണ്ട്. അതായത് ചൂട് സെറ്റ് ചെയ്യാനുള്ള തെർമോസാറ്റ് ഉണ്ട്. അത് നമുക്ക് 110 ഡിഗ്രി വരെ സെറ്റ് ചെയ്യാം. നമുക്ക് ചോക്ലേറ്റിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു 30-40 ഡിഗ്രി ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ ഒരു 40-50 ഡിഗ്രി ഒക്കെ വരുമ്പോൾ തന്നെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽട്ട് ആവും. അപ്പോൾ നമ്മൾ കറണ്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് എന്താ വെച്ചാൽ ഹീറ്റർ ഓൺ ചെയ്തു. നമുക്കിതിപ്പം ഹീറ്ററിൻ്റെ ആവശ്യമുണ്ട്. നമുക്കത് സെറ്റായി നിൽക്കുകയാണ് ചോക്ലേറ്റ്. അതൊന്ന് മെൽട്ട് ആവട്ടെ. അപ്പോൾ മെൽട്ട് ആവേണ്ടി നമ്മൾ ഹീറ്റർ ഓൺ ആക്കിയിട്ട് ഒരു 80 ഡിഗ്രി ചൂടിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പം ഏകദേശം ചോക്ലേറ്റ് ഒക്കെ മെൽട്ടായി. അപ്പം നമ്മൾ ഇനി അത് ഓൺ ആക്കുകയാണ്, മോട്ടർ ഓൺ ചെയ്യുകയാണ്. മോട്ടർ ഓൺ ചെയ്യുമ്പോൾ അത് പതുക്കെ ലോഡ് ആവുന്നുണ്ട്. ലോഡായിട്ട് അതിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ ഓൺ ആക്കിയപ്പോൾ അത് മെൽട്ടായിട്ടില്ലായിരുന്നു. നമ്മൾ കുറച്ചുകൂടെയൊക്കെ വെയിറ്റ് ചെയ്ത് ഇതൊന്ന് മെൽട്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓൺ ആക്കി നോക്കാം. മെൽട്ടാക്കിയിട്ട് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ചോക്ലേറ്റ് കുറവാണ്. നമ്മൾ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി കുറച്ച് ചോക്ലേറ്റ് ഒഴിച്ചിട്ടുള്ളൂ. എന്നാലും തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ചോക്ലേറ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ആ അയ്യോ, കറക്റ്റായിട്ട് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിൽ കിട്ടിയിട്ടുണ്ട് സാധനം. അത് കറക്റ്റായിട്ട് ഇതാ എനിക്ക് തോന്നുന്നു കുറച്ച് മെൽട്ടായി കൂടിക്കണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ടെമ്പറേച്ചർ കുറച്ച് കൊടുക്കാം. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് കറക്റ്റായിട്ട്. ചോക്ലേറ്റ് നല്ല ഡിസൈനിങ്ങിൽ ഇപ്പോൾ നമുക്ക് ചെറിയൊരു ഷോപ്പൊക്കെ തുടങ്ങുന്നവർക്കാണെങ്കിലും, കേക്ക് ഷോപ്പുകളൊക്കെ ആണെങ്കിലും, ഇനിയിപ്പോൾ ചെറിയ ടീ ഷോപ്പൊക്കെ ആണെങ്കിലൊക്കെ അവർക്ക് ചെറിയൊരു വേഫൽ മെഷീനും, ഇത് വേഫൽ ഉണ്ടാക്കുന്ന മെഷീനാണ്. ഇതിലിപ്പം വേഫൽ ഉണ്ടാക്കുക, ലൈവായിട്ട് വേഫൽ ഉണ്ടാക്കിയിട്ട് ഇതിൽ നിന്ന് കേക്ക്, ഇതിലേക്ക് വേഫലിൽ നിന്ന് ചോക്ലേറ്റും ഫൗണ്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബിസിനസ് പിടിക്കാൻ പറ്റും. ഒരു വെറൈറ്റി ബിസിനസ് ആയിരിക്കും, കാരണം എല്ലായിടത്തും ഇല്ലാത്തൊരു ബിസിനസ്സാണല്ലോ. എല്ലായിടത്തും വേഫലൊന്നും ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നില്ല. ഇപ്പോൾ ലൈവായിട്ട് വേഫൽസ് പല കോൺ വേഫൽസ് ഉണ്ട്, പല രീതിയിലുള്ള വേഫൽസ് ഉണ്ട്. ബബിൾ വേഫൽ ഉണ്ട്, ഇത് നമ്മുടെ ബിസ്ക്കറ്റ് വേഫൽ ഉണ്ട്, അങ്ങനെ പല വേഫൽസും ഉണ്ട്. അപ്പോൾ വേഫലൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കസ്റ്റമർ മുമ്പ് തന്നെ വേഫൽ ഉണ്ടാക്കി കൊടുക്കുക, അതിൽ ഇതിലെ ചോക്ലേറ്റും കൊണ്ട് അതിൻ്റെ മേൾക്ക് പുഡിംഗ് ആയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബിസിനസ് പിടിച്ചെടുക്കാൻ പറ്റും.
മെഷീനും മാക്സിമം നിങ്ങളെ ബിസിനസ് സർക്കിളിൽ എല്ലാവർക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ ഫാമിലിയിലാണെങ്കിലും ഫ്രണ്ട് സർക്കിളിലൊക്കെ ആണെങ്കിലും പല ബിസിനസ്സുകളായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും, പല ഏർപ്പാടുകളായിട്ട്. അപ്പൊ അവർക്കൊക്കെ ചിലപ്പോൾ നമ്മളെ ചാനൽ നല്ലൊരു ഉപകാരമായിരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും കൊണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. നമുക്ക് സെയിൽസ് മാത്രമല്ല, നമ്മളെപ്പോഴും പറയുന്ന പോലെ സെയിൽസ് മാത്രമല്ല, നമ്മൾ എല്ലാ കാറ്ററിംഗ് എക്യുപ്മെന്റ്സിന്റെയും സർവീസും കൂടെ ഉണ്ട്. നമ്മൾ ഇപ്പൊ തന്നെ ഓൾ കേരള ലെവലിൽ എവിടേക്കും നമ്മൾ സർവീസ് ആക്സസിബിൾ ആണ്, സർവീസ് ഉണ്ട്. അപ്പം മൊത്തത്തിൽ റെസ്റ്റോറൻറ്റ് സൊല്യൂഷൻ എല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ഒരു അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് ആയിട്ടും എല്ലാം നമ്മൾ അറിയിക്കാം. അപ്പോൾ നമ്മളെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം, എന്ത് അഭിപ്രായങ്ങളോ ഡൗട്ടോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നമ്മളെ വിളിച്ചറിയിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നത് വരെ ഒരു ഗുഡ് ബൈ.